ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയ മോഡൽ ഒരു ഡ്രസ്സാണ് നമ്മളൊരു സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സാരിയാണ് കേട്ടോ, ഒരു ഫുൾ സാരി നമുക്ക് അതിന് വേണ്ടി വന്നിട്ടുണ്ട്. ആ സാരിയിൽ ഒരു ഭാഗം നമ്മൾ പല്ലു ഭാഗം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ ഭാഗവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഐഡിയ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോക്ക് പാർട്ട് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗമാണ് സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഡിസൈനിലാണ് സാരി വന്നിട്ടുള്ളത്. ഇതാണ് സാരിയുടെ രണ്ട് സൈഡ് ഭാഗം തേര് വശങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ താഴെ ഭാഗവും ഇതേപോലെ വർക്കുണ്ട്, മുകൾ ഭാഗത്തും ഇതേ സൈഡിൽ വർക്കുണ്ട്. ഓക്കെ, ഇങ്ങനെ വരുന്നത് സെൻറ്ററിൽ മാത്രം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഡിസൈനായിട്ട് വരുന്നത്, ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തേക്ക് എടുക്കാനായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എടുക്കാനായിട്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം എടുക്കുന്നത്. ഈ വൈറ്റിൻ്റെ ഭാഗം പ്രിൻ്റ് വരുന്നതാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ അപ്പർ ബസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അളവിൻ്റെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് അടക്കം കൂട്ടിയ അളവാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സൈഡ് രണ്ട് സൈഡിലോട്ടും തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. 24 ഇഞ്ചാണ് നമ്മളിതിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്ലോത്തിൻ്റെ വീതി നമ്മുടെ വണ്ണം കൂടിയ ഭാഗം, കൈക്കുരി ഭാഗം, വണ്ണത്തിൻ്റെ വണ്ണം കൂടിയ ഭാഗം, അപ്പർ ബെസ്റ്റ് മെഷർമെൻ്റ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈ പോയിന്റിൽ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി അതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഫ്രില്ല് വയ്ക്കാനായിട്ട് നമ്മൾ ഇവിടൊരു 10 ഇഞ്ചിൽ ഫ്രില്ല് വയ്ക്കാനുള്ള ഫുള്ള് ആ ഇപ്പോൾ നമ്മൾ കാണിച്ചു വന്നിരിക്കുന്ന പ്രിൻ്റഡ് സാരിയുടെ താഴെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ആ ഭാഗം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളും ഫ്രില്ല് വയ്ക്കാനാണ്, ബാലൻസ് ഉള്ള സാരി മൊത്തമായിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പല്ലു മാത്രമാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗം പിന്നെ എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു അളവിൻ്റെ 4 ഇരട്ടിയാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ബോഡി മെഷർമെൻസിൻ്റെ അളവ് എടുക്കുക, ചെറിയ ഒരു വിരൽ വെച്ചിട്ട് കൊടുക്കുന്ന ചെറിയൊരു ലൂസ് കേട്ടോ, ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ചെറിയൊരു ലൂസ്. ആ ഒരു ലൂസ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ 4 ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, ഈ 4 ഇരട്ടിയാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഫുൾ വണ്ണത്തിൻ്റെ കേട്ടോ. അതായത് ഹിപ്പ് ഭാഗം വണ്ണത്തിൻ്റെ, അതായത് ഇപ്പോൾ ഹിപ്പ് ഭാഗം വണ്ണം ഒരു 40 ആണ് നിങ്ങൾക്കെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 40 ഇഞ്ച് കറക്റ്റ് ഇനി എടുക്കുക, വീണ്ടും എഗൈൻ ആ ഫോൾഡ് ചെയ്ത് വീണ്ടും മടക്കുക. 40 ഇഞ്ച് വീണ്ടും ഒരു 40 ഇഞ്ചും കൂടി എടുക്കുക, വീണ്ടും ഒരു 40 ഇഞ്ചും കൂടി എടുക്കുക. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് എടുത്താൽ മതി, ടേപ്പ് വെച്ച് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരറ്റം തൊട്ട് ഈ ഒരറ്റം വരെ കറക്റ്റ് നമ്മുടെ ശരിക്ക് ഫുള്ള് നമ്മുടെ ഹിപ്പ് ഭാഗത്തിൻ്റെ വണ്ണാണ്. അത് വെച്ചിട്ട് അങ്ങനെ 4 പ്രാവശ്യം അത് ഫുള്ളായിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താഴെ ഭാഗം അതായത് ബോട്ടം ഭാഗം നമുക്ക് പ്ലീറ്റ്സ് പിടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഈ ഒരു സെൻറ്റർ ഭാഗം ഇതായിട്ട് എടുക്കാനായിട്ട് വരുന്നത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണ്, 36 ആണെങ്കിൽ അത് 36 ഒരു പ്രാവശ്യം എടുക്കുക, ഒരു പ്രാവശ്യം. അതിനുശേഷം വീണ്ടും എഗൈൻ ആ പോയിന്റിൽ പിടിച്ചിട്ട് വീണ്ടും എഗൈൻ ഒരു 36 എടുക്കുക. അങ്ങനെ ഒരു 4 പ്രാവശ്യം അത് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റ് ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും. ചിലപ്പോൾ ഒരു സ്വല്പം കൂടുതലൊക്കെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ 4 ഇരട്ടി എടുത്തില്ല എങ്കിൽ നമുക്കത് ആവശ്യത്തിനുള്ളത് കിട്ടില്ല. ഇനി നമുക്ക് നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിലേക്ക് മുകൾ ഭാഗം യോക്കിൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗം നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല വശം നമുക്ക് ഉള്ളിലോട്ട് ഇടാം. ഓക്കെ, ഇതാണ് നമ്മുടെ നല്ല വശം വരുന്നത്. ആ വശം ഉള്ളിലോട്ട് വെച്ചു. നമ്മൾ നല്ല വശം ഉള്ളിലോട്ട് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത് ഫുൾ വണ്ണ 2 ആയിട്ടിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് 4 ആയിട്ട് ഫോൾഡ് ചെയ്യാം കേട്ടോ. അതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിതുപോലെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 4 ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കൈക്കുരു ഭാഗം വണ്ണം വന്നിട്ട് 40 ആണ്, 40-ൻ്റെ ആണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള അളവ് വരച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഒരു 17 ഇഞ്ച് ലെങ്ത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടി, അല്ല 1 ഇഞ്ചും കൂടി എക്സ്ട്രാ വേണം. 17 ഇഞ്ച് വേണ്ടെങ്കിൽ മുകളിൽ 1/2 ഇഞ്ച് പിടുത്തം വരും, താഴെയും 1/2 ഇഞ്ച് പിടുത്തം വരും. അപ്പോൾ നമുക്ക് 18 ഇഞ്ച് എടുക്കാം. ഇത്ര വരും കേട്ടോ അളവ് വരുമ്പോൾ, ഒരളവ് വരും. ഓക്കെ,
നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. അത് നമുക്ക് 6.75 വരുന്നത്. ഷോൾഡറിന്റെ മെഷർമെന്റ്സ് ഒക്കെ എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ ആ വീഡിയോ കണ്ടു നോക്കിയോ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഷോൾഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. കൈക്കുഴിയുടെ ലെങ്ത്തും അതേപോലെ തന്നെ നമ്മൾ 6.75 അല്ലെങ്കിൽ 7 ഇഞ്ച് എടുക്കുകയാണ് കേട്ടോ. നമ്മളൊരു 7 ഇഞ്ച് എടുക്കുക കേട്ടോ. 7 ഇഞ്ച് എടുക്കുന്നു. സിബ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കൈക്കുഴിയുടെ അരക്കം കുറയ്ക്കാവും. കാരണം നമ്മൾ സാധാരണ ഇരിക്കുന്നതിൻ്റെക്കാട്ടിലും നമ്മളത് സിബ് വയ്ക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ 1/4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് വന്നിട്ട് 10 ഇഞ്ചാണ്. 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കാം. അപ്പൊ നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്ററിൽ ഇതേപോലെ നമ്മൾക്ക് ആം ഹോളിന്റെ കർവ് വരച്ചെടുക്കാം. വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു കർവ് വന്നിട്ട് ഏകദേശം ഒരു 1.75 ഇഞ്ചാണ് കർവിന്റെ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഒരു 1.75 ഇഞ്ചിൽ വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഷേപ്പിന്റെ നീളം വന്നിട്ട് 13 ഇഞ്ചാണ് എടുക്കുന്നത്. 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വണ്ണം വന്നിട്ട് ഷേപ്പിന്റെ വണ്ണം വന്നിട്ട് നമുക്ക് 34. അപ്പൊ നിങ്ങളുടെ എത്രയാണെങ്കിൽ അതെടുക്കുക. അതിന്റെ 4 ഭാഗം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ടേപ്പ് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതേ അളവിൽ വീണ്ടും ഫോൾഡ് ചെയ്യുക. നടുമടക്ക വീണ്ടും എഗെയിൻ ഒന്നുകൂടി നടുമടക്കിയിട്ട് വരുമ്പോൾ നമുക്ക് 6 അളവ് കിട്ടും. അപ്പൊ നമുക്ക് 8.5 വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് നോർമൽ കേസിൽ ഇടുന്നതുപോലെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസസ് കട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്രയ്ക്കും പോരാ. ഇനി അതിനകത്ത് കുറച്ചും കൂടി നമുക്ക് എന്ത് വരും, ഈ തയ്യൽ തുമ്പിൽ നിന്ന് കുറച്ച് കുറയും. അപ്പൊ മാക്സിമം കിട്ടുന്നതിൽ ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു ക്ലോത്ത് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നതിന് തയ്യൽ തുമ്പായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇതിനകത്തേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ പ്രിൻസസ് കട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സൈഡ് ഭാഗം കുറയും. രണ്ട് സൈഡ് ഒരു 1/4 ഇഞ്ച് ടോട്ടൽ അതിൻ്റെ ആ ഒരു നമ്മുടെ അളവിൽ നിന്ന് കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 1/2 ഇഞ്ചിനപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ബാക്കി തയ്യൽ തുമ്പിൽ 1/2 ഇഞ്ചിൽ നിന്ന് സ്വല്പം കുറയുള്ളൂ. അപ്പം ഇനി ആ ഒരു അളവിൽ നമ്മൾ ഇവിടെയും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, തയ്ച്ച് പോകുമ്പോൾ ഉള്ള ആ ഒരു കുറവുകൾ നികത്താനായിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഹിപ്പിന്റെ ഭാഗത്തെ വണ്ണം അതിന്റെ 1/4 ഭാഗം എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കാം. നിങ്ങളുടെ എത്രയാണോ അത് എടുക്കുക കേട്ടോ. ഹിപ്പിന്റെ അളവ് അതുപോലെ തന്നെ 1/4 ഭാഗം എടുക്കുക. ഇവിടെ ഇങ്ങനത്തെ ഒരു മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ ഹിപ്പിന്റെ അളവ് നമ്മൾ എടുക്കുമ്പോൾ വല്ലാണ്ട് ലൂസ് എടുക്കാണ്ട് ഒരടക്കം ടൈറ്റിൽ നിൽക്കുന്ന രീതിയിൽ എടുക്കണം. കാരണം ഈ ഒരു ഫ്രോക്ക് തയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഭയങ്കര ലൂസ് കൊടുക്കാൻ പാടില്ല. ഒരുവിധം ബോഡിയോട് ജോയിൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഓവർ ലൂസ് ഓവറായിട്ട് ലൂസ് കൊടുക്കാത്ത രീതിയിൽ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ടൈറ്റായിട്ടാണ് അളവ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ 9.25 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. പ്ലസ് നമ്മൾ ഒരു 1/2 ഇഞ്ച് നമുക്ക് എന്ത് വരും, ഒരു പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു പിടുത്തം വരും, കുറവ് വരും. അപ്പോൾ അതിനുശേഷം വീണ്ടും മെഗയും നമ്മുടെ തയ്യൽ തുമ്പ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു 1.25 ഇഞ്ചും കൂടിയും കൊടുക്കുന്നു. ഒരുപാട് കൊടുക്കുന്നില്ല, അവിടെ 1.25 ഇഞ്ച് കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ. കാരണം ഈ ഒരു സൈഡ് വളരെ കൂടുതൽ നിൽക്കണ്ട എന്നുള്ള രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഔട്ടറിൻ്റെ പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം, ജോയിൻ ചെയ്ത് കൊടുക്കാം. സാധാരണ രീതിയിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് ഇവിടെ അതും നമ്മൾ വരച്ചു കൊടുക്കും. ഓക്കെ, ആ സൈഡ് വരച്ചു കൊടുക്കും. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിന്റെ ഭാഗത്തേക്കുള്ള അളവാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ചോളം നീക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇനി ഇതിനുശേഷം ഇങ്ങോട്ട് പുറത്തു നിന്ന് ഒരു
മൂന്നര ഇഞ്ചിൻ്റെ ഒരു സ്പേസ് വിട്ടിട്ട് ഇവിടെ ഒരു പോയിന്റ് വരച്ചു. ഇനി ഇവിടെ നിങ്ങളുടെ ഇപ്പുറത്തെ സൈഡ് ഭാഗത്ത് നിന്ന് ഇതേപോലെ തന്നെ നമ്മളൊരു 4 ഇഞ്ചിൻ്റെ ഒരു സ്പേസ് വിട്ടിട്ട് ഇവിടെ വരച്ചു. എന്നിട്ട് ഈ സ്പേസുകളെല്ലാം തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഈ കൈക്കോയുടെ ഈ ഒരു നമ്മൾ കർവ് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ഒരു പോയിന്റ് തൊട്ടാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. ഒന്ന് ഷേപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ചും കൂടി ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് കിട്ടാൻ, ആദ്യ ഒരു പ്രാവശ്യം വരച്ച ശേഷം ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടിയും എക്സ്ട്രാ ഒരു പ്രാവശ്യം കൂടി വരച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി വിശ്വസിക്കുന്നു. ഇപ്പോൾ താൻ തയ്ച്ചു പോകാനുള്ളതിന് നമ്മൾ എക്സ്ട്രാ ഇവിടെ നിന്ന് ഇതിന് ഒരു 1/2 ഇഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് 3/4 ഇഞ്ചോളം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ തയ്ച്ചു പോകുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് കുറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഇത് കട്ട് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പോയിന്റ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഭാഗത്ത് ഒരു ചെറുതായിട്ട് ഒന്ന് കെറിവ് കൊടുത്താലാണ് കൂടുതലായിട്ട് ഷേപ്പ് കിട്ടുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചെറുതായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കേട്ടോ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഒന്ന് കെറിവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ കട്ടിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല വശമൊക്കെ നമുക്ക് ഉള്ളിലോട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വശങ്ങൾ തെറ്റാതിരിക്കാനായിട്ട് പൊട്ട വശത്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വരയും ഈ ഒരു വരയും ഒരേ ഡിസൈനിൽ വരച്ചിട്ടുണ്ട്. അത് ഇതുമക്കി വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരേപോലെ വരച്ച് വയ്ക്കുക. ഇതേപോലെ ഇപ്പുറത്തും വരച്ചിട്ടുണ്ട്, അതേപോലെ അപ്പുറത്തെ സൈഡിലും വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലും ഇതേപോലെ തന്നെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ടാലാണ് നമുക്ക് ആ വശങ്ങൾ തമ്മിൽ തെറ്റിപ്പോവാതെയായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പിന്നു വെച്ചിട്ട് സേഫ്റ്റി പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് പിന്നു വെച്ച് മുട്ട് സൂചി വെച്ചിട്ട് ആക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അങ്ങനെ അടയാളം വെച്ചിട്ടായാലും ചെയ്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് വരയ്ക്കുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് വളരെ കഷ്ടപ്പാടാണ്. എന്താ പറയുക, സ്റ്റിച്ച് ചെയ്യാനൊക്കെയും നെക്ക് കട്ട് ചെയ്താലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാനൊക്കെ ഭയങ്കര പാടുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ ഭയങ്കര കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നെക്ക് കട്ട് ചെയ്യണില്ല. നമ്മളിത് ക്യാൻവാസ് രണ്ട് ചെയ്യുന്നത് കൊണ്ട് ഉള്ളിൽ വെക്കുന്ന തയ്ച്ച് മറക്കാനെടുക്കുന്ന തുണി നമ്മൾ കോട്ടൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ ആ ഭാഗത്ത് അതുമ്മലാണ് നമ്മൾ എക്സ്ട്രാ ജോയിൻ ചെയ്യുന്ന തുണിയും തയ്ച്ച് മറക്കാനുള്ള തുണി കോട്ടൺ മെറ്റീരിയൽ. അപ്പോൾ അതുമ്മലാണ് നമ്മൾ നെക്ക് എടുക്കുന്നത്. നമ്മൾ സാധാരണ റൗണ്ട് നെക്ക് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നെക്കിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെറുതെ പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്, 2x2 തുണിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ബ്ലൗസിനൊക്കെ എടുക്കുന്ന തുണിയാണ് എടുത്തത്. ഇത് വെച്ചിട്ട് ഇതുമ്മലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് ഇതുമ്മയ്ക്ക് പിടിപ്പിച്ച് തയ്ച്ച് മറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു സ്ഥലത്തിൽ കട്ട് ചെയ്താൽ മതി. ഒന്നുകിൽ ഇതിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കട്ട് ചെയ്യണ്ട. ക്യാൻവാസ് ഇടുന്നതാണെങ്കിൽ നിങ്ങൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു മെറ്റീരിയൽ തേച്ച് പിടിപ്പിച്ച് ശേഷം തയ്ച്ച് മറക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, സീ യു.